അസ്സാമലൈക്കും വർഹമത്തുല്ലാഹി വബർകാത്തു ബിസ്മില്ല വലഹമ്മില്ല അള്ളാഹുമ്മ സല്ല് അല മുഹമ്മദിൻ വഅഅല അല മുഹമ്മദ് സ്നേഹാധരണീയരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ സ്പെയിനിലെ രാജാക്കന്മാരിൽ ഒരാളായിരുന്നു മുഹത്തമദിന് അബ്ബാദ് എന്ന് പറയുന്ന രാജാവ് അദ്ദേഹം ധാരാളം സമ്പത്തിൻ്റെയും വലിയ ഒരു കൊട്ടാരത്തിൻ്റെയും ഉടമയായിരുന്നു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയും പെൺമക്കളും കളിമണ്ണ് കുഴച്ച് കളിക്കുവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചു അപ്പോൾ രാജാവ് തൻ്റെ വൃത്യന്മാരോട് പറഞ്ഞു നിങ്ങൾ അമ്പറും ഊതും രാജകൊട്ടാരത്തിൻ്റെ മുറ്റത്ത് കൊണ്ടുവന്ന് വെക്കണമെന്ന് അങ്ങനെ അവർ അമ്പറും ഊതുമായി വന്നു പിന്നീട് രാജാവ് പറഞ്ഞു നിങ്ങൾ റോസ് വാട്ടറും സുഗന്ധം കലക്കിയ വെള്ളവും കൊണ്ടുവരണമെന്ന് അങ്ങനെ അതും അവർ കൊണ്ടുവന്നു അങ്ങനെ ഊതും അമ്പറും ഈ സുഗന്ധം കലക്കിയ വെള്ളം കൊണ്ട് കുഴച്ച് കളിമണ്ണ് പോലെയാക്കി എന്നിട്ട് തൻ്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു ഇനി നിങ്ങൾ ഇതുകൊണ്ട് കുഴച്ച് കളിച്ചു കൊള്ളുക എന്ന് ആഡംബരപ്രിയരായ ആ കുടുംബം ആ വിലപിടിപ്പുള്ള അമ്പറും ഊതുമൊക്കെയായി കുഴച്ച് കളിച്ച് രസിച്ചു പിന്നീട് ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും ആ കുടുംബം ദാരിദ്ര്യത്തിൻ്റെയും വിശപ്പിൻ്റെയും അതികഠിനമായ വേദന സഹിച്ചു കൊണ്ട് തന്നെയാണ് ഈ ഭൗതിക ലോകത്തുനിന്ന് വിട പറഞ്ഞത് എന്ന് നോക്കൂ സഹോദരങ്ങളെ ആഡംബരത്തിൻ്റെയും ദൂർത്തിൻ്റെയും ദുരന്തപൂർണമായ പര്യവസാനത്തിന് എടുത്തു കാണിക്കപ്പെടുന്ന സംഭവങ്ങളിൽ ഒന്നാണിത് നമുക്ക് വലിയ പാഠമുണ്ട് ഈ സംഭവത്തിൽ അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ ദൂർത്തടിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ശിക്ഷ വരും ആ അനുഗ്രഹങ്ങൾ നീങ്ങിപ്പോകാൻ അത് കാരണമായി തീരും ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങളെ നമുക്ക് കാണാൻ കഴിയും വലിയ സമ്പന്നതയിലും സുഗലോലുപതയിലും ജീവിച്ച എത്രയോ കുടുംബങ്ങൾ രാഷ്ട്രങ്ങൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്യുകയും ദൂർത്തടിക്കുകയും ചെയ്തപ്പോൾ ദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു അള്ളാഹു അവരെ പല നിലക്കുള്ള പ്രയാസങ്ങളെ കൊണ്ട് പരീക്ഷിച്ചു യുദ്ധങ്ങളെ കൊണ്ടും കുഴപ്പങ്ങളെ കൊണ്ടും ഒക്കെ പരീക്ഷിക്കപ്പെട്ട എത്രയോ രാഷ്ട്രങ്ങളുടെ വലിയ വലിയ സമ്പന്നരായ കുടുംബങ്ങളുടെ ചരിത്രം ഗതകാല ചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയും എന്തിനാണ് സഹോദരങ്ങളെ ഞാനിത് പറഞ്ഞത് കഴിഞ്ഞ ദിവസം വാട്സപ്പിലൂടെ ഞാനൊരു വീഡിയോ കാണുകയുണ്ടായി ഒറ്റനോട്ടത്തിൽ കണ്ടപ്പോൾ എനിക്ക് തോന്നി ഒരു കട്ടിൽ പോലെയുള്ള ഒരു സാധനം കുറേ ആളുകൾ ഇങ്ങനെ വഹിച്ചു കൊണ്ടുപോകുന്നതാണ് തോന്നിയത് പക്ഷേ അത് സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ വീഡിയോ മുഴുവനും പ്ലേ ചെയ്തപ്പോൾ മനസ്സിലായി മിഠായിയാണ് ഈ കൊണ്ടുപോകുന്നത് എന്ന് കേരളത്തിലെ മുസ്ലിം ഉമ്മത്തിൻ്റെ ധൂർത്തിൻ്റെ പുതിയ മുഖങ്ങളിൽ ഒന്നായിരുന്നു അത് മിഠായി കൊടുത്ത് കല്യാണം ഉറപ്പിക്കൽ ചടങ്ങായിരുന്നു അത്രയത് ദുനിയാവിലുള്ള മിഠായി മുഴുവനും പൊതിഞ്ഞുകൊണ്ടുവന്ന് ലക്ഷക്കണക്കിന് വില വരുന്ന മിഠായി വാരി വിതറുകയാണ് ഇങ്ങനെയുള്ള ദൂർത്തും ദുർവ്യയവും ആഭാസങ്ങളുമൊക്കെയാണ് കുടുംബ മഹിമയായി തറവാടിത്വമായി പലരും കാണുന്നത് എന്തുമാത്രം വേദനാജനകമാണ് വിവാഹമാകുന്ന പവിത്രമായ സംവിധാനം അതിനെ പരിഹാസ്യമാക്കുന്ന കല്യാണ വേദികളാണ് ഈ അടുത്ത കാലത്തായി കേരളത്തിലുടനീളം നമ്മൾ കണ്ടുവരുന്നത് നിന്ദവും നീചവുമായ ആഭാസങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന കല്യാണ സദസ്സുകളാണ് മലബാറിൽ നമ്മൾ കാണുന്നത് നിത്യസംഭവങ്ങളായി മാറുകയാണ് സ്ത്രീധനം ആഭരണതൂർത്ത് വിവാഹസദ്യയിൽ അതിരുവിടുന്നു പലപ്പോഴും നമ്മൾ കാണുന്നു അല്ലെ ഒരു മിതത്വമില്ലായ്മയാണ് ആ രംഗത്ത് നമുക്ക് കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ വിവാഹാഘോഷങ്ങളിൽ ന്യൂജൻ വൃത്തികേടുകൾ ഇന്ന് സാമൂഹ്യ രംഗത്തൊക്കെ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ ഒരു നിത്യ ചർച്ചയായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ് വിവാഹാഘോഷങ്ങളോട് അനുബന്ധമായി കടന്നു വരുന്ന മറ്റാഘോഷങ്ങൾ മൈലാജി കല്യാണം അതുപോലെ തന്നെ മഞ്ഞൾ കല്യാണം അത്തരം ആഭാസങ്ങളുടെ കൂട്ടത്തിലേക്ക് അത്തരം ദൂർത്തിൻ്റെ കൂട്ടത്തിലേക്ക് ഇതാ പുതിയ ഒരു ഐറ്റവും കൂടെ കടന്നു വന്നിരിക്കുകയാണ് മിഠായി കൊടുത്ത് കല്യാണം ഉറപ്പിക്കൽ ഹതിയെ കൊടുക്കുന്നതിന് ഇസ്ലാമിൽ കുഴപ്പമില്ല സമ്മാനം കൊടുക്കൽ ഇസ്ലാം അനുവദിച്ച ഒരു സംഗതിയാണ് പക്ഷേ അത് ആവശ്യത്തിനാകാം എന്നാലോ ഇന്ന് ഈ നിലക്കുള്ള സംഗതികളൊക്കെ ചെയ്തു കൂട്ടുന്നത് എന്തിനാണ് ആഡംബര പ്രദർശനത്തിന് വേണ്ടിയാണ് സഹോദരങ്ങൾ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല എങ്ങനെയാണ് മുസ്ലിം സമുദായത്തിന് ഇങ്ങനെ സമ്പത്ത് ദൂർത്തടിക്കാൻ കഴിയുന്നത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത് രണ്ടു വർഷത്തെ പ്രളയം ആ പ്രളയം മൂലം കഷ്ടത അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എത്രയോ സഹജീവികൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് കിടപ്പാടം നഷ്ടപ്പെട്ടവർ വേണ്ടപ്പെട്ടതെല്ലാം നഷ്ടപ്പെട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ അങ്ങനെ പ്രയാസം അനുഭവിക്കുന്ന കിടപ്പാടമില്ലാതെ ദുരിതമനുഭവിക്കുന്ന ഒരു സഹോദരന് ഒരു കുടുംബത്തിന് ഈ ദൂർത്തടിക്കുന്ന ധനം കൊടുത്തിരുന്നുവെങ്കിൽ അത് എത്രമാത്രം മഹത്വരമാകുമായിരുന്നു അല്ലേ നമ്മുടെ രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സാമ്പത്തിക മാന്യവും തൊഴിലില്ലായ്മയും അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾ മാരകമായ രോഗങ്ങൾക്ക് അടിമപ്പെട്ടവർ ക്യാൻസർ എന്ന മാരകമായ രോഗത്തിന് അടിമപ്പെട്ട എത്രയോ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇങ്ങനെ ദൂർത്തടിക്കുന്ന ധനം അവർക്ക് കൊടുത്തിരുന്നുവെങ്കിൽ അള്ളാഹുവിൻ്റെ സഹായം നമുക്ക് കിട്ടുമായിരുന്നു അത് മഹത്വരമാകുമായിരുന്നു നമുക്ക് കിട്ടിയ ന്യാമത്തിനെ നിലനിർത്താനും അത് കാരണമാകും ആകുമായിരുന്നു പക്ഷേ നിങ്ങളൊന്നും ആലോചിച്ച് നോക്കൂ ഇതൊന്നും പോയല്ലോ നമ്മുടെ സമുദായം എന്നോർത്ത് സഹോദരങ്ങളെ ലജ്ജിക്കുകയാണ് ഇസ്ലാം എത്ര കണിശമായിട്ടാണ് ദൂർത്തിനെതിരെ ശബ്ദിച്ചിരിക്കുന്നത് ആരാധനാ വിഷയങ്ങളിൽ പോലും അമിതമാകരുത് എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട് ഒരിക്കൽ ഒരു അറാബിയായ മനുഷ്യൻ പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മയുടെ അടുത്ത് വന്നു എന്നിട്ട് ഉതൂവ് ചെയ്യേണ്ടത് എങ്ങനെയാണ് എന്ന് റസൂൽ അഹി സാഹു അലഹി വസ്ല്ലമിനോട് ചോദിച്ചു അള്ളാഹുബിൻ്റെ പ്രവാചകൻ ഉദൂ ചെയ്ത് കാണിച്ചു കൊടുത്തു മൂന്ന് പ്രാവശ്യമാണ് കഴുകേണ്ടത് എന്ന് പറഞ്ഞു എന്നിട്ട് അവിടുന്ന് പറഞ്ഞ ഒരു വാചകമുണ്ട് ഹദീസിൽ നമുക്ക് കാണാം ഫമൻ ഫമൻസാദ് അലഹാദ ഈ അവയവങ്ങളൊക്കെ മൂന്ന് പ്രാവശ്യം കഴുകാനാണല്ലോ പറഞ്ഞത് തലയൊഴികെ ഈ മൂന്ന് പ്രാവശ്യം കഴുകുന്നതിനേക്കാൾ ഒരാൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ അധികരിപ്പിച്ചാൽ അസാഅ വതഅദ്ദ വളലമ മൂന്ന് പദങ്ങളാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപയോഗിച്ചത് അവൻ തെറ്റ് ചെയ്തിരിക്കുന്നു അവൻ അതിരുവിട്ടിരിക്കുന്നു അവൻ അതിക്രമം പ്രവർത്തിച്ചിരിക്കുന്നു എന്ന് നോക്കൂ നിങ്ങൾ പ്രപഞ്ചനാഥന് വേണ്ടി നമസ്കാരം നിർവഹിക്കാൻ വേണ്ടിയുള്ള ഇബാതത്താകുന്ന ഉദു ചെയ്യുമ്പോൾ പോലും അല്ലേ അമിതമാകരുത് മൂന്ന് പ്രാവശ്യത്തിലധികമാകരുത് വെള്ളം അമിതമായി ഉപയോഗിക്കരുത് ഒഴുകുന്ന നദിയാണെങ്കിലും ഒക്കെ നിർദ്ദേശം നൽകപ്പെട്ടിരിക്കുകയാണ് എന്നിട്ടാണ് നോക്കൂ നിങ്ങൾ ഇങ്ങനെ ഓരോ കാരണങ്ങളും പറഞ്ഞ് സമ്പത്ത് ദൂർത്തടിക്കുകയും അത് തറവാട്ട് തറവാട്ടുമഹിമയാണ് എന്ന് വിചാരിക്കുകയും ചെയ്യുന്ന വിഡ്ഢികളാണ് ഇന്ന് പലപ്പോഴും മുസ്ലിം സമുദായത്തിൽ നമ്മൾ കാണുന്നത് നാണമില്ലേ എന്നാണ് അത്തരം ആളുകളോട് എനിക്ക് ചോദിക്കുവാനുള്ളത് അതുകൊണ്ട് സഹോദരങ്ങളെ എൻ്റെ ശബ്ദം ശ്രവിക്കുന്നവരോട് എനിക്ക് നൽകാനുള്ള ഒരേ ഒരു ഉപദേശം ഇതുമാത്രമാണ് ദുർവ്യയം ൂർത്ത് അതിൻ്റെ പര്യവസാനം നിണ്യമായിരിക്കും അതിലേക്കുള്ള ഉദാഹരണമാണ് ചരിത്രത്തിൽ നിന്ന് ഞാൻ എടുത്തു കാണിച്ചത് സമാനമായ ഒട്ടനവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ കഴിയും അമിതമായി റബിൻ്റെ അനുഗ്രഹങ്ങളെ ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ നിണ്യമായ വേദനാജനകമായ അവസ്ഥ ഈ ദുനിയാവിൽ നിന്ന് തന്നെ നമ്മൾ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് കിട്ടിയ അനുഗ്രഹങ്ങൾ അതിന് നന്ദി കാണിക്കുക ഏത് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുമ്പോഴും നമ്മൾ മിതത്വം പാലിക്കുക അതാണ് ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും നമുക്ക് നന്മയെന്ന് നമ്മൾ മനസ്സിലാക്കുക മുസ്ലിം സമുദായം ഇത്തരം വിഷയങ്ങളിൽ ഉണരുക ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത്തരം തോന്നിവാസങ്ങൾക്കെതിരെ ആഭാസങ്ങൾക്കെതിരെ രംഗത്ത് വരേണ്ടതുണ്ട് ബോധവൽക്കരണം നടത്തേണ്ടതുണ്ട് മഹല്ലുകളിൽ ഇതുമായി ബന്ധപ്പെട്ട ഉത്തരവാദിത്തമുള്ള ആളുകൾ ഈ തിന്മകൾക്കെതിരെ ശബ്ദിക്കേണ്ടതുണ്ട് പണ്ഡിതന്മാർ ഇത്തരം തിന്മകൾക്കെതിരെ തുറന്ന് സംസാരിക്കുകയും ഇത് ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് അതിലേക്ക് വെളിച്ചം വീശാൻ ഒരു ചെറിയ ഉപദേശം മാത്രമാണ് ഞാൻ നൽകിയത് ഇതുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ വസ്സലാമലൈക്കും വാർമത്തുല്ലാഹി വാബർക്കാത്തു